ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു സീരീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ കാർത്തിക നക്ഷത്രം വരെ ആയിട്ടുള്ളൂ. ഓരോ നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ്, അവർക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ്, ഈ വിഷയമാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് രോഹിണി നക്ഷത്രത്തിൻ്റെ തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. ഈ രോഹിണി നക്ഷത്രക്കാരെ പെരുമാറ്റത്തിൽ വളരെ ആകർഷകത്വം ഉള്ള ആൾക്കാരാണ്, അതുപോലെ ഭംഗിയുള്ളവരാണ്, ശരീരപുഷ്ടിയുള്ളവരുമാണ്, പെട്ടെന്ന് ചൂടാകുന്ന പ്രകൃതക്കാരായിരിക്കും. ഇവർക്ക് ദേഷ്യം വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലെടുക്കുന്ന തീരുമാനം ഇവരെക്കൊണ്ട് മാറ്റാൻ അത്ര എളുപ്പമല്ല. പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ്. അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഇവർ ഒരു വിലയും കൊടുക്കാറുമില്ല. ഏതെങ്കിലും പ്രശ്നം ഇവർ മനസ്സിൽ ഒതുക്കിയാൽ അത് ജീവിതാവസാനം വരെ മറക്കാതെ കൊണ്ട് നടക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കേമരാകാനും മറ്റുള്ളവരോട് പകയും വിദ്വേഷവും കൊണ്ട് പ്രശ്നം സൃഷ്ടിക്കത്തുമില്ല. ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും. തെറ്റ് ഏറ്റുപറയുന്നത് ഇവരുടെ ഒരു നല്ല സ്വഭാവമാണ്. മുൻകൂട്ടി തീരുമാനമെടുത്ത് ഒന്നിനും ഇറങ്ങിത്തിരിക്കത്തുമില്ല. അതിനാൽ കയറ്റവും ഇറക്കവും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ശല്യം ചെയ്യാറുമുണ്ട്. ആളുകളോട് അങ്ങോട്ട് എന്ന് പരിചയപ്പെടുന്നതിന് ഒരു മടിയുണ്ട്. എന്നാൽ അടുത്ത് പരിചയപ്പെട്ടവരോട് സ്നേഹപൂർവ്വമായിട്ടും അന്തസ്സായിട്ടും പെരുമാറുന്ന ആൾക്കാരാണ്. ഇവർ കാളയെപ്പോലെ സൗമ്യ പ്രകൃതക്കാരാണ്. എന്നാൽ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് കണ്ട നിറം കണ്ട കാളയെപ്പോലെ പക വീട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ. ഇവർ സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് ഇവർ മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയൊന്നും വകവെച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരുമല്ല. ഇവർ മെലിഞ്ഞവരാണ്, എപ്പോഴും ചിന്തിച്ചു ഇരിക്കുന്നവരാണ്. ഇവർ ബുദ്ധിജീവികളും അതുപോലെ മനസ്സിന് നല്ല കടുപ്പമുള്ളവരുമാണ്. ഏത് തൊഴിലും സമർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ടും മനസ്സിരുത്തിയും ചെയ്യുന്ന പ്രകൃതക്കാരുമാണ്. ഒരു പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ യന്ത്രം പോലെ ഇവർ പ്രവർത്തിക്കും. ചുറ്റുപാടുകൾക്ക് ഇണങ്ങും, മറ്റുള്ളവരുടെ പണമിടപാടുകളിൽ കണിശം കാണിക്കും. ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. സ്വന്തം വരവ് ചിലവുകളെപ്പറ്റി തീരെ ശ്രദ്ധിക്കത്തുമില്ല. രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ മേഖലകൾ പ്രൊഫഷണലായിട്ടുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ നൃത്തം, ഫൈൻ ആർട്സ്, അഭിനയം, അലങ്കാരപ്പണികൾ, ബാങ്കിങ്, ഫിനാൻസ്, രാഷ്ട്രീയം, ഓട്ടോമൊബൈല്, കൃഷി, അതുപോലെ തന്നെ അതോറിറ്റേറ്റീവായിട്ടുള്ള ജോലികൾ, റെസ്റ്റോറൻറ്റ്, ബ്യൂട്ടീഷ്യൻ, അതുപോലെ ഫാഷൻ സൗന്ദര്യവർദ്ധക മേഖലകൾ, വ്യവസായം, ഹോട്ടൽ ബിസിനസ്സുകൾ, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, മോഡലുകളാകുക, സംഗീതജ്ഞരാകുക തുടങ്ങിയവ ഇവർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ പുസ്തകമെഴുത്തിലും പ്രസിദ്ധീകരണത്തിലും ഇവർക്ക് ശോഭിക്കാനും കഴിയും. കലാരംഗങ്ങളിലും കഴിവ് വ്യക്തമാക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും വൃത്തിയായിട്ടും ശുചിയായിട്ടും നടക്കുന്ന ആൾക്കാരുമാണ് ഇവർ. ഈ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി, ലോഡ്ജ്, വസ്തു ബ്രോക്കറിങ്, പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ കൃഷികൾ, പഴവർഗ്ഗങ്ങളുടെ കച്ചവടം, മോട്ടോർ വിപണി, അത് വർക്ക്ഷോപ്പ് ആവാം, വാഹനങ്ങളുടെ ഡീലേഴ്സ് ആവാം, അതുപോലെ എണ്ണ, പാല്, കണ്ണാടി, പ്ലാസ്റ്റിക്, സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം, പെയിൻറ്, അതുപോലെ കളറുകൾ, ആസിഡ്, വിനോദസഞ്ചാരം, ഈ മേഖലകളുടെ ഒക്കെ ബിസിനസ്സുകൾ അവർക്ക് അനുയോജ്യമായിരിക്കും. അതുപോലെ കലാരംഗങ്ങളിലാണെങ്കിലും നൃത്തവും വാദ്യോപകരണങ്ങളുമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെയൊക്കെ ബിസിനസ്സുകളും ഇവർക്ക് നല്ലതായിരിക്കും. ഈ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇവർക്ക് ചേരും. ഭക്ഷണ പദാർത്ഥങ്ങൾ വളർത്തി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ധാരാളം പണം സമ്പാദിക്കാനും ഇവർക്ക് കഴിയും. അതുകൂടാതെ ഈ ഭോജ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി പാക്കിങ്ങൊക്കെ ചെയ്ത് ഈ ബ്രെഡ്, വട, അങ്ങനെയൊക്കെയുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയുള്ള ബിസിനസ്, അത് മാർക്കറ്റിൽ കൊണ്ടെത്തിക്കുന്നതിൽ നിന്നൊക്കെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരും രോഹിണിക്കാർ തന്നെയാണ്. അതുപോലെ തണുത്ത വെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ഇവരുടെ ദൈനംദിന ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കാവുന്ന ബിസിനസ് മേഖലകളാണ്. ഇവരുടെ ഈ നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് ശുഭമേഖലകളായിട്ടുള്ള അധ്യാപനവും ഗ്രന്ഥരചനയും
നിർമ്മാണ പ്രവർത്തനങ്ങളും ആധാരമെഴുത്ത് അക്കൗണ്ടിങ് പരിഭാഷ അതുപോലെ ഖാദി കയർ മേഖലകൾ ഇതൊക്കെ ഇവർക്ക് യോജിക്കുന്നതാണ്. മൃഗം ഇവരുടെ പാമ്പാണ്. അതുകൊണ്ട് ഭൂഗർഭ പ്രവർത്തനങ്ങളും പാറമട കീടനാശിനി നിർമ്മാണം രാജ്യരക്ഷ തടി തുകൽ തുടങ്ങിയ മേഖലകൾ അതുപോലെ വൃക്ഷം ഞാവലായതുകൊണ്ട് പ്ലൈവുഡ് വ്യവസായങ്ങളും അതുപോലെ ജലവിഭവ വകുപ്പുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഇവർക്ക് പറ്റുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ആവശ്യം വരുമ്പോൾ ഈശ്വരാനുകൂല്യമൊക്കെ വന്നുകൊള്ളുന്ന ആൾക്കാരാണ്. രോഹിണി നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവരുടെ രാശ്യാധിപൻ ശുക്രനായതുകൊണ്ടും യുഗ്മരാശി ആയതുകൊണ്ടും ഇവരിൽ സ്ത്രീഗുണങ്ങളായിട്ടുള്ള സവിശേഷതകളൊക്കെ ഇവരിൽ മുന്നിട്ട് നിൽക്കാറുണ്ട്. കഴിവുകളുണ്ടെങ്കിലും അഹംഭാവം ഒട്ടും തന്നെ ഇവർക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ പ്രശംസയിൽ കുടുങ്ങി അപകടത്തിലോട്ട് ചാടത്തുമില്ല. സാത്വികരായതുകൊണ്ട് മനസ്സിന് നല്ല സ്ഥിരതയുണ്ട്. ചെറിയ അപകടങ്ങൾ വന്നു എന്ന് വിചാരിച്ച് പതറുകയോ ആത്മധൈര്യം കൈവിടുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല ഈ രോഹിണിക്കാർ. അത് ദൃഢചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെയും കൂടി പരാജയപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഏർപ്പെട്ട് വിജയം കൈവരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ സ്വഭാവവിശേഷണം കാരണം രോഹിണി നക്ഷത്രക്കാരെ മറ്റുള്ളവരൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യും. നാളെ എന്തെന്നൊന്നും ഇവർക്ക് അങ്ങനെ ചിന്തയില്ല. ഇന്ന് എങ്ങനെ എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ചിന്ത. ഈ ബിസിനസ്, സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ എവിടെയും ഇവർക്ക് ശോഭിക്കാനും കഴിയും. ഒരു സുഖലോലുപത്വം ഇവർക്ക് ധാരാളമായിട്ടുണ്ട്. സ്വയം തീരുമാനമെടുക്കാൻ അങ്ങനെ പ്രത്യേക കഴിവൊന്നുമില്ല. അതിന് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചറിഞ്ഞേ ഇവർ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവർ വെറുത്താൽ അങ്ങേയറ്റം അങ്ങ് ദ്രോഹിക്കുന്ന സ്വഭാവക്കാരുമാണ്. സത്യസന്ധരും ശുദ്ധരും ഒക്കെയാണ്. പ്രവൃത്തിയിൽ അതിരുകടന്ന സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യും. വരവിനെക്കുറിച്ച് ചിന്തിക്കാതെ ആഡംബരത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നവരുമാണ്. ദൃഢചിത്തയുടെയും ആത്മവിശ്വാസത്തോടെയും പരാജയപ്പെട്ട പ്രവർത്തനങ്ങളിൽ വീണ്ടും വീണ്ടും ഏർപ്പെട്ട് വിജയം നേടുന്ന ആൾക്കാരാണ്. പൊതുജന ബഹുമാനം ലഭിക്കുന്ന ആൾക്കാരാണ്. നീചകർമ്മത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുമായിരിക്കും. അടിമപ്പണി ഒട്ടും ഇഷ്ടമേ ആയിരിക്കുകയില്ല. ഈ സ്ഥാനമാനത്തിനും പ്രശംസയ്ക്കും വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നതിനും അതുപോലെ ശരീരസുഖത്തിനും ഇന്ദ്രിയ സുഖത്തിനും ഒക്കെ വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നതിനും ഒക്കെ ചെറിയ താല്പര്യം അവർക്കുണ്ടാവും. രോഹിണി എന്ന വാക്കിന് ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരർത്ഥമുണ്ട്. ബാല്യകാല ദശകൾ വിദ്യാഭ്യാസത്തിന് മോശമായതുകൊണ്ട് പിതാക്കളും മാതാപിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. എന്നാലേ അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള തൊഴിൽ മേഖലകളും ഇവരുടെ പൊതുവായിട്ടുള്ള ചെറിയ ചില ഈ തൊഴിലുമായി ബന്ധപ്പെടാവുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്തത്. നമുക്ക് അടുത്തത് മകയിരം നക്ഷത്രത്തിൻ്റെ വീഡിയോ ആണ്. അത് ഉടനെ തന്നെ നമുക്ക് അടുത്തതിടാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.